ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമയുടെ ചെറിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര ഈ ശ്രീയോടും രോഹിത്തിനോടും കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാനറിഞ്ഞു ഏട്ടത്തി. കാരണം ശരണ്യയും ഭയങ്കരയേറെ ടെൻഷനിലടിച്ച് നിൽക്കുകയാണ്. അമ്മയുടെ ആധാരം പോയല്ലോ എന്നൊരു വിഷമത്തിലാണ് ശരണ്യ ഇരിക്കുന്നത്. അവളോട് എന്ത് ചോദിച്ചിട്ടും അവൾ ഭയങ്കരയേറെ മൂഡ് ഓഫാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിൽ ശ്രീ എങ്ങനെയെങ്കിലും ആധാരം തിരിച്ചെടുക്കണം. പക്ഷേ ഏട്ടത്തി, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. പൈസ ഇല്ലാതെ എങ്ങനെ ആധാരം തിരിച്ചെടുക്കുമെന്നാണ് പറയുന്നത്? പൈസ അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾ ഒരുപാട് പേരെ പറ്റിച്ചും തട്ടിച്ചും ഒക്കെ എടുത്ത പൈസയാണ് അയാളുടെ കയ്യിലിരിക്കുന്നത്. ഒരുപാട് ആധാരം, ഒരുപാട് പാവപ്പെട്ടവരുടെ ആധാരം അയാളുടെ കയ്യിലിരിപ്പുണ്ട്. അങ്ങനെ അയാൾ ഒരുപാട് പേരെ ചതിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. അത് തന്നെയാണ് എൻ്റെയും മനസ്സിൽ. അയാൾക്ക് പൈസ കൊടുക്കാതെ തന്നെ ആധാരം നമ്മൾ തിരിച്ച് പിടിക്കണം, അമ്മയുടെ ആധാരം തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തി, അതെങ്ങനെ, അത് നമ്മളെ കൊണ്ട് സാധിക്കോ? അതിനൊരു വഴി കണ്ടിട്ടുണ്ട് എന്നൊക്കെ സുമിത്ര രണ്ടു പേർക്കും ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ വേദിക. വേദികയാണെങ്കിൽ ഒരു പുതിയ കാർ എടുത്തിട്ട് അതും തട്ടിക്കൊണ്ടുപോയി മഹേന്ദ്രൻ്റെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ വേദിക നേരെ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം മഹേന്ദ്രൻ നോക്കുമ്പോൾ വേദിക ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പം മഹേന്ദ്രൻ ഇങ്ങനെ വിചാരിക്കണം, ഇവളെന്താണാവോ ഇപ്പം ഇങ്ങോട്ട് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ വേദിക ഭയങ്കരയേറെ ഗമയോടുകൂടി തന്നെ നേരെ മഹേന്ദ്രൻ്റെ മുന്നിൽ, എടോ ദേ തനിക്ക് ഇനി ഞാൻ പൈസ ഒന്നും തരാനില്ലല്ലോ, പിന്നെ എന്താ തൻ്റെ പ്രശ്നം? അല്ല, നിങ്ങൾ എന്താണാവോ ഇനിയിപ്പോൾ ആധാരമെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി വന്നത്? എനിക്ക് ആധാരം വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ എൻ്റെ കാർ എന്തിനാണ് താൻ പിടിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ തരാനുള്ള പൈസക്ക് പകരം മറ്റൊരു ആധാരം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. അത് ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ തനിക്ക് ഒന്നും തരാനില്ല. അപ്പോൾ പിന്നെ എൻ്റെ കാർ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ കാർ എനിക്ക് വിട്ട് കിട്ടണം എന്ന് ഇങ്ങനെ വേദിക ഇയാളോട് പറഞ്ഞതിന് ശേഷം ഇയാൾ നല്ല മറുപടി കൊടുക്കുകയാണ്. ഇല്ല, സോറി, എനിക്ക് ഈ കാർ വിട്ട് തരാനായിട്ട് പറ്റില്ല. എടാ, അതെന്താണെന്നാ ചോദിച്ചത്? എനിക്കെൻ്റെ കാർ തിരിച്ചു വേണം. എനിക്കിപ്പോൾ തന്നോട് ഒരു ബാധ്യതയില്ല. പക്ഷേ എനിക്ക് ഈ കാർ വിട്ട് തരാനായിട്ട് പറ്റില്ല. നിങ്ങൾ എനിക്ക് പൈസ തരാനുണ്ട്. ആ സ്ഥിതിക്ക് ഈ കാർ വിട്ട് തരാനും പറ്റില്ല എന്നൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരയേറെ തർക്കം. അങ്ങനെ വേദിക ആകെ ഗതി കെട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലിങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ്, അല്ല വേദികയെ, നിൻ്റെ പുതിയ കാറിൻ്റെ കാര്യം എന്തായി? അത് പിന്നെ സിദ്ധു, പുതിയ കാർ എത്തിയിട്ടില്ല. സിദ്ധു, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷേ എത്തിയിട്ടില്ല. നിൻ്റെ പുതിയ കാർ എത്തിയില്ലേ? ഇല്ല സിദ്ധു, ഇനിയും വരാൻ താമസമുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ ഷോറൂമിൽ പോയി അന്വേഷിച്ചിരുന്നു, പക്ഷേ വരാൻ താമസമുണ്ടെന്നാണ് പറഞ്ഞത്. ആണോ, വരാൻ താമസമുണ്ടോ? പക്ഷേ എങ്ങനെ, ആ കാറ് വരാൻ താമസമുണ്ടെങ്കിൽ വാങ്ങാത്തൊരു കാറിൻ്റെ RC എങ്ങനെ വന്നു എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദിക്ക് ഇങ്ങനെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. എന്താ എന്താ സിദ്ധു? അതെ, നിൻ്റെ കാറിൻ്റെ RC വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിയാകെ പെട്ടുക എന്നുള്ളൊരവസ്ഥയെ നിൽക്കുകയാണ്. ദൈവമേ, ഇനി സിദ്ധുവിനോട് എന്തും മറുപടി പറയും എന്നൊരു അങ്കലാപ്പിൽ നിൽക്കുകയാണ് വേദിക. പക്ഷേ ഇനി നാളെ എന്തായിരിക്കും വേദിക മറുപടി പറയാനായിട്ട് പോകുന്നത്? അപ്പം എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കേൾക്കണമെന്നും പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സി യു കെൻ, ബൈ ബൈ, ടേക്ക് കെയർ.